അങ്ങനെ ഒടുവിൽ ഞാൻ ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് LTTE പൂർണ്ണമായും ഉന്മൂലനാശം ചെയ്തതിനു ശേഷം ആർമി സ്ഥാപിച്ച ഒരു വിജയശില്പം എന്ന് പറയുന്നത്. അതായത് ഇവിടെയാണ്, ഈ സ്ഥലത്താണ് അവസാന യുദ്ധം നടന്നത്. അനുരാധപുരം മുതൽ ജാഫ്ന വരെ നീണ്ടു കിടന്നിരുന്ന പുലികളുടെ സാമ്രാജ്യത്തിലെ പുലികളെ എല്ലാവരെയും ഒതുക്കി ഒതുക്കി അവസാനം ജാഫ്നയിലെത്തിക്കുകയും ജാഫ്നയിൽ നിന്നും വീണ്ടും പുലികളെ ഒതുക്കി ആയിരക്കണക്കിന് വരുന്ന പുലികളെ ഈ ഒരു ചെറിയ നന്ദിക്കടൽ എന്ന ലഗൂണിലേക്ക് ഒതുക്കുകയും ഇവിടെ വച്ച് കീഴടങ്ങാൻ താല്പര്യമുള്ളവരെ കീഴടങ്ങാൻ പറയുകയും മറ്റുള്ളവരെ വെടിവെച്ച് കൊന്ന് പ്രഭാകരനെ അടക്കം കൊല്ലുകയും ചെയ്ത സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിനുശേഷം സ്ഥാപിച്ച വിജയശില്പമാണത്. അതായത് ഈ നൂറ്റാണ്ടിലെ ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധങ്ങളിലൊന്നായിരുന്നു അന്ന് നടന്നതെന്നാണ് പറയുന്നത്. എന്ന് തന്നെയുമല്ല, ഞാൻ ഈ യുദ്ധം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്ക് ശേഷം വരുമ്പോൾ ഈ സ്ഥലം ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല. ഈ സ്ഥലത്ത് ഒരായിരക്കണക്കിന് കാറുകൾ, ആയിരക്കണക്കിന് ടൂ വീലറുകൾ, അങ്ങനെ പുലികൾ ഉപയോഗിച്ചിരുന്ന എല്ലാ വാഹനങ്ങളും കത്തിച്ചിട്ട സീനാണ് അന്ന് കണ്ടത്. അന്ന് ഫോട്ടോകൾ പോലും എടുക്കാൻ നമ്മളെ അന്ന് സൈനികർ അനുവദിച്ചില്ല. പക്ഷേ ഇപ്പോൾ വരുമ്പോൾ ഇവിടെയൊക്കെ വളരെ ആധുനികമായ റോഡും അതുപോലെ തന്നെ വളരെ ഗംഭീരമായ ഒരു ശില്പവും ഒക്കെയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും നമ്മുടെ തൊട്ടടുത്ത രാജ്യത്ത് ഏറ്റവും വലിയ ഒരു യുദ്ധം നടന്ന സ്ഥലം കാണാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. യുദ്ധം കാണാൻ കഴിഞ്ഞ സന്തോഷം എന്നല്ല ഞാൻ പറഞ്ഞത്. എങ്കിൽ പോലും വിഘടനവാദം എന്ന് പറയുന്നത് ഒരു ഭരണാധികാരിയും വെച്ച് ഉറപ്പിക്കുന്ന കാര്യമല്ല. ഇപ്പോൾ പുലികൾ ചെയ്ത തെറ്റോ ശരിയോ എന്നുള്ളതല്ല, എന്തായാലും ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്ന ഒരു രാജ്യവും വകവെച്ച് കൊടുക്കില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ മാവോയിസ്റ്റുകളായാലും അല്ലെങ്കിൽ കാശ്മീരിലെ വിഘടനവാദികളൊക്കെ ആയാലും നമ്മൾ അപ്പോൾ വെടിവെച്ച് കൊല്ലുകയല്ല മറ്റൊന്നും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ രാജ്യം ഭരിച്ചവരെ ഈ കാര്യത്തിൽ കുറ്റം പറയാൻ പറ്റില്ല. പുലികൾ അങ്ങനെ പുലികളായി മാറിയതിൻ്റെ പിന്നിൽ ധാരാളം സത്യങ്ങളുണ്ടാകാം. എങ്കിൽ പോലും ഒരു രാജ്യത്തിനുള്ളിൽ മറ്റൊരു രാജ്യം വേണം എന്ന് ചടിച്ചുകൊണ്ട് ആ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് ദിവസമായിട്ടും ഒരു ആധുനിക സമൂഹവും സമ്മതിച്ചു കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ ശ്രീലങ്കൻ സർക്കാർ ഇത് തെറ്റാണെന്ന് പറയാനും ആവില്ല. എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ ശ്രീലങ്കയിൽ വന്ന് നിൽക്കുമ്പോൾ എത്രത്തോളം ആധുനികമായി മാറിയിരിക്കുകയാണ് ശ്രീലങ്ക എന്നുള്ള അല്പം തോന്നും. കാരണം ഞാൻ ഈ രാജ്യത്ത് 10-15 തവണയെങ്കിലും വന്നിട്ടുണ്ട്. പുലികളുടെ ഏറ്റവും രൂക്ഷമായ ശല്യമുള്ള കാലത്ത് പോലും ഞാൻ വന്നിട്ടുണ്ട്. അന്നൊക്കെ പേടിച്ചാണ് നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പക്ഷേ വളരെ ആധുനികമായ ഒരു രാജ്യമായി ശ്രീലങ്ക മാറിയിരിക്കുന്നു. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് അവിടം വരെ നടന്ന് ആ വിജയശില്പത്തിൽ നിന്ന് അടുത്ത് കാണാം. അപ്പോൾ ഇതാണ് വിജയ ശില്പം നമ്മൾ അടുത്ത് കാണുന്നത്. ഇവിടെ ഈ കാണുന്ന കല്ലുകളിലൊക്കെ എഴുതിയിരിക്കുന്നത് ഓരോരോ ഈ അവസാന യുദ്ധത്തിൽ പങ്കെടുത്ത റെജിമെൻറ്റുകളുടെ അങ്ങനെയൊക്കെയുള്ള പട്ടാള ഭാഷ എനിക്ക് അറിഞ്ഞുകൂടാ. അതിൽ ഓരോരോ ഡിവിഷൻസിൻ്റെ ഒക്കെ പേരാണ്. 681 BDE ഏറ്റവും മുകളിൽ 1E ഫ്രണ്ടെന്നൊക്കെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും മുകളിൽ ആ ഒരു വിജയം തീർച്ചയായിട്ടും 25 വർഷം ഇവരുടെ രാജ്യത്തെ കാർന്നു തിന്നുകൊണ്ടിരുന്ന ഒരു വലിയ യുദ്ധത്തിൻ്റെ അവസാന ഭാഗമായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവരിൽ ഒരു വലിയ വിഭാഗത്തിന് ഒരു ആശ്വാസമായിരുന്നിരിക്കാം ഈ ഒരു യുദ്ധവും. അവസാനം രാജ്യം എന്താ പറയേണ്ടത്, ആ പഴയ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറി രക്ഷപ്പെട്ടു പോയി എന്നുള്ളത് ഒരു വലിയ സംഭവം തന്നെയാണ്. കാരണം ഇവിടെ എപ്പോഴും ബോംബ് സ്ഫോടനങ്ങളും ആയിരക്കണക്കിന് ആൾക്കാരും മരിക്കലും ഒക്കെ ആയിരുന്നല്ലോ. അതെല്ലാം അവസാനിച്ച് രാജ്യം പഴയ രീതിയിലേക്ക് തിരിച്ചെത്തി എന്നുള്ള എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമായിരിക്കാം. അപ്പോൾ അവിടെയൊക്കെ എഴുതിയിട്ടുണ്ട് ഇതാ പിന്നിൽ, കമാൻഡേഴ്സ് അറ്റ് ദ ടൈം ഓഫ് കോൺക്വസ്റ്റ്. ആ വിജയത്തിൻ്റെ സമയത്ത് ഈ സേനയെ നയിച്ച അവരുടെ പേരൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഫോൻസക്കയുടെ പേര് ഞാനും കേട്ടിട്ടുണ്ട്. കമാൻഡർ ഓഫ് ദ ആർമി അദ്ദേഹവും അതുപോലെ രാജപക്സെ പ്രസിഡൻറ്റും കൂടിയാണ്, അതോ പ്രധാനമന്ത്രിയോ, രണ്ടുപേരും കൂടിയാണ് ഇതിൽ ഈ ഒരു വലിയ മുന്നേറ്റത്തിന് വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടത്തിയതും വിജയിച്ചതും. എന്തായാലും തീർച്ചയായിട്ടും ശ്രീലങ്കയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സംഭവം തന്നെയായിരുന്നു ഇത്. മുകളിൽ ശ്രീലങ്കയുടെ പതാകയാണ് ആ കാണുന്ന ഏറ്റവും മുകളിൽ കാണുന്ന ചുവന്ന ഡ്രാഗണോടുകൂടിയ ചുവന്ന പതാക എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ നിയാസിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നിയാസ് നടന്നു വരുന്ന വീഡിയോ എടുക്കണമെന്ന്. നിയാസിൻ്റെ വിചാരം സുരേഷ് ഗോപി നടന്നു വരുന്ന പോലെ തോന്നുമെന്നൊക്കെയാണ്. പക്ഷേ കാണുന്നവർക്കറിയാമല്ലോ എന്താണ് സംഭവിക്കുന്നതെന്ന്. മതിയോ? ആ താങ്ക് യു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുമായിരുന്നു ഇപ്പോൾ പോയ ആളോട് എവിടെ നിന്നാണ് പ്രഭാകരൻ്റെ ഡെഡ് ബോഡി കിട്ടിയതെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഇവിടുന്ന് കുറച്ച് പോയിട്ട് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഫറ എന്നൊരു ഷിപ്പുണ്ട്, LTTE പിടിച്ച് എടുത്തൊരു ഷിപ്പാണത്. ആ ഷിപ്പിൻ്റെ അടുത്തുനിന്ന് തന്നെയാണ് ആ കടത്തിരുന്നാണ് ബോഡി കിട്ടിയതെന്നല്ല, വെടിവെച്ച് കൊന്ന അവിടെ വെച്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കൂടെ നമുക്കൊന്ന് കണ്ടേക്കാം. കമൺ മിസ്റ്റർ നിയാസ്. അപ്പോൾ 13 വർഷം മുമ്പ് ഏറ്റവും വലിയ യുദ്ധം നടന്ന സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ട ആ ശില്പം സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം തൊട്ട് ഇപ്പോൾ നമ്മൾ പോകുന്ന
കടൽത്തീരം വരെയൊക്കെ വലിയ യുദ്ധഭൂമിയായിരുന്നു. അപ്പോൾ ഈ ഒരു മൂലയിലേക്ക് കൊണ്ടുവന്ന് എൽ ടി ടിയെ പൂർണ്ണമായി ഒതുക്കിയ ശേഷമാണ് അന്തിമ യുദ്ധം തുടങ്ങിയതെന്നാണ് പറയേണ്ടത്. ഇവിടെ എല്ലാം ബോംബുകളും അതുപോലെ വെടിയൊച്ചകളും കൊണ്ട് നിറഞ്ഞ ഒരു സമയമായിരുന്നു അതെല്ലാം തന്നെ. അങ്ങനെ 25 വർഷം നീണ്ട പുലികളുടെ ഒരു തേർ വാഴ്ച അവസാനിക്കുകയും ഈ സ്ഥലം പൂർണ്ണമായി ഇപ്പോൾ ആർമിയുടെ പക്കലാവുകയും ചെയ്തു. ഇപ്പോൾ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ നമ്മൾ കാണാൻ ശ്രമിച്ചിട്ട് കാണാതെ പോയി. പക്ഷേ ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ കണ്ടതാണ് അതെല്ലാം. അതിലൊന്ന് പ്രഭാകരൻ്റെ വീടും അതിനോട് ചേർന്നൊരു ബങ്കറുമായിരുന്നു. ഒരു താഴേക്ക് ഒരു നാല് നില കെട്ടിടത്തിൻ്റെ താഴെ വരെ എത്തുന്ന അത്രയും ആഴത്തിലൊരു ബങ്കർ ഉണ്ടാക്കി അവിടെ പ്രഭാകരൻ ഒളിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഒളിക്കേണ്ടി വന്നാൽ അതുപോലെ തന്നെ ഭാര്യയോടും കുട്ടികളോടൊപ്പം താമസിച്ചിരുന്ന ഒരു വീടും, അതും ഒരു ഗ്രാമപ്രദേശത്ത് ആർക്കും ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ ഗ്രാമവാസികളുടെ ഇടയിൽ താമസിച്ചിരുന്നൊരു വീടുണ്ടായിരുന്നു. ആ വീടും ആ ബങ്കറുമെല്ലാം ഒരു രണ്ട് വർഷം മുമ്പോ മറ്റോ ആർമി ബോംബ് വെച്ചങ്ങ് തകർത്ത് കളഞ്ഞു. ഒരിക്കലും ഒരു വീരാരാധന ഉണ്ടാകരുത് എന്ന് കരുതിയാണെന്ന് കേൾക്കുന്നു. അതുപോലെ തന്നെ പുലികൾ ബോംബിട്ട് തകർത്തൊരു വലിയ വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു കിളിനോച്ചി ടൗണിൽ തന്നെ. അതും ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ കണ്ടതാണ്. ഇത്തവണ ചെന്നപ്പോൾ അത് അവിടെ ഇപ്പോൾ എന്തോ ഒരു മറ്റൊരു പ്രോജക്റ്റിന് വേണ്ടിയുള്ള എക്സ്കവേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനൊരു ഓട്ടോക്കാരനോട് ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞത് ആ ടാങ്ക് മുറിച്ചെടുത്തുകൊണ്ട് പോയി തിരിച്ചുകൊണ്ട് സ്ഥാപിക്കുമെന്നൊക്കെയാണ്. പക്ഷേ അതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം അതും ഈ പറഞ്ഞ പോലെ പുലികളുടെ ഒരു ഒരു ഹീനകൃത്യമായിട്ട് ഈ സർക്കാർ, ശ്രീലങ്കൻ സർക്കാർ കാണുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മ നിലനിർത്തേണ്ട കാര്യമില്ല എന്നവർ വിചാരിച്ച് കാണും. ഇപ്പോൾ മുല്ലത്തീവ് 9 കിലോമീറ്റർ എന്നാണ് ഈ കാണുന്നത്. മുല്ലത്തീവ്, കച്ചത്തീവ്, പറന്തൻ, കിളിനൂച്ചി ഇത്ര സ്ഥലങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളുണ്ടായ സ്ഥലങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വണ്ടിയുടെ താഴെ നിന്ന് ശബ്ദം കേൾക്കുന്നതെന്ന് പട്ടാളക്കാർ പറഞ്ഞു. അതെന്താണെന്ന് പരിശോധിക്കുകയാണ് മിസ്റ്റർ നിയാസ്. താഴെ എന്തോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സംഭവം അടർന്ന് താഴെ വീണ് ഉരയുന്നു എന്നാണ് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഓക്കെ ആയോ? ആ എന്നാൽ പോകാം. നമ്മളങ്ങനെ എം വി പറ കാണാൻ പോകുന്ന വഴിയുള്ള ഒരു സൈനാണ് ഈ കാണുന്നത്. ഇവിടെ കടലിലെ ആൾക്കാർ മുങ്ങി നിവർന്ന് മീൻ വിറ്റുകൊണ്ടിരിക്കുന്നു. വളരെ ചെറിയൊരു സ്ട്രിപ്പാണ് റോഡ് പോലെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു സൈഡിൽ മുഴുവൻ മീൻ കച്ചവടക്കാരാണ്. ഐഫോൺ തന്നിട്ട് പോകാനാണ് ഇപ്പോൾ എന്നിടയ്ക്കാണ് വിളിച്ച് പറഞ്ഞത്. തമിഴിൽ ഇവിടെ നമ്മൾ കഷ്ടപ്പെട്ട് പാട്ടിന് കിടന്ന് വാങ്ങിച്ച ഐഫോണാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്തായാലും ഇത് വെള്ളം കയറാതിരിക്കുന്ന ഒരു സംഭവമല്ല. ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രെച്ച്. പശു ഓ പശു ഉണ്ടോ അവിടെ? കടൽ കണ്ടല്ലോ, കടൽ ഇതിനഴിമുഖമാണ്, കടലിലേക്ക് ചേരുന്നു. അവിടെയാണ് അന്തിമ യുദ്ധം നടന്ന സ്ഥലം. പ്രഭാകരനെ കൊലപ്പെടുത്തിയ സ്ഥലമാണ് നമ്മൾ കാണുന്നത്. അതിമനോഹരമായ സൂര്യൻ്റെ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീലങ്കയിലെ സൂര്യൻ ഇന്ത്യയിലെ സൂര്യൻ പോലെ തന്നെ ചുവന്നാണ് അസ്തമിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഫറ തേടിയുള്ള യാത്ര തുടരുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് വെച്ചാണ് എൽ ടി ടിയെ അവസാനമായി പൂർണ്ണമായും ഇല്ലാതാക്കിയ സ്ഥലം. ശ്രീലങ്കൻ സൈന്യം ഇവിടെയാണ് കൊണ്ടുവന്ന് ഒതുക്കി കീഴടങ്ങേണ്ടവരെ കീഴടങ്ങാൻ പറഞ്ഞു. അല്ലാതെ വെടിവെച്ച് കൊല്ലേണ്ടവരെല്ലാം വെടിവെച്ച് കൊന്നു. അപ്പോൾ ഞാൻ പണ്ട് വന്നപ്പോൾ ഇങ്ങനെ ഈ സ്ഥലം ഇങ്ങനെ ഒന്നും ആയിരുന്നില്ല. ഇവിടെ മുഴുവൻ യുദ്ധത്തിൻ്റെ അങ്ങേയറ്റത്തെ രൂക്ഷമായ സ്ഥിതി കാണുന്ന രീതിയിലായിരുന്നു. ഈ പറഞ്ഞ പോലെ 10,000 കണക്കിന് കാറുകളും അതുപോലെ ടൂ വീലേഴ്സും എല്ലാം കത്തിച്ചിട്ട സ്ഥലമൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടെ അങ്ങേയറ്റത്തായിട്ട് കാണുന്നതാണ് ഫറ എന്ന ഷിപ്പെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളതിൽ അവിടം വരെ പോയി നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇരുട്ടി തുടങ്ങിയിരിക്കുകയാണ്. ഈ കാണുന്ന പോലെ ഈ പൂർണ്ണമായും ഈ സ്ഥലത്ത് ആണ് ഈ കിടക്കുന്നതൊക്കെ. പുലിയുടെ തെരിപ്പാണെന്ന് അറിഞ്ഞുകൂടാ, പുലിയുടെ കുപ്പിയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഫറ കാണാൻ പറ്റുമെന്ന് കൂടി നോക്കാം. ശ്രീലങ്കയുടെ ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ യുദ്ധം നടന്ന സ്ഥലം കാണാൻ കഴിഞ്ഞതിൽ വീണ്ടും സന്തോഷം അറിയിച്ചുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ ചെറിയ കുറേ വണ്ടികളൊക്കെ ഇങ്ങനെ അതിൻ്റെ നാശോന്മുഖമായ അവസ്ഥയിൽ കിടക്കുന്ന കണ്ടു. അതെല്ലാം പുലികളുടെ പഴയ വാഹനങ്ങളായിരിക്കുമെന്ന് കരുതുന്നു. ഇവിടെ നശിക്കാതെ നമ്മുടെ വണ്ടിയും കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫറ എന്ന ഷിപ്പ് തേടി ഒരു യാത്ര നടത്തി നോക്കാം. അപ്പോൾ നമ്മൾ ഫറ എന്ന ഷിപ്പ് അന്വേഷിച്ചുള്ള യാത്രയിലാണ്. കാണാൻ പറ്റിയാൽ മതിയായിരുന്നു, ഇവിടെ വരെ വന്നിട്ട് കപ്പൽ പോലും കാണാതെ തിരിച്ചു പോയ അച്ഛൻ വഴക്ക് പറയും. അതുകൊണ്ട് തന്നെ എങ്ങനെയും ഷിപ്പ് കണ്ടിട്ട് തിരിച്ചു പോവുകയുള്ളൂ. ഈ ഫറ ഷിപ്പൊക്കെ രസമുള്ള കാര്യമാണ്. അതിനെപ്പോൾ ഞാൻ അവിടെ എത്തി ഫറ ഷിപ്പ് കണ്ട് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ചരിത്രം പറയാം. അല്ല പിന്നെ പറഞ്ഞിട്ട് വേറെ കാര്യമില്ലല്ലോ. എന്തായാലും ഇവിടെയൊക്കെ വെടിയുച്ചകളും ബോംബുകളും വീണ് എത്രയോ കാലം മനുഷ്യൻ്റെ ഉറക്കം കിടത്തിയ സ്ഥലങ്ങളാണ് എന്നുള്ളതാണ് ഒരു കാര്യം. കപ്പൽ പോയിട്ട് കപ്പലിൻ്റെ ഒരു രോമം പോലും കാണുന്നില്ലല്ലോ.
December 2026 3 മണിക്ക് ആണ് ഇവിടെ ഒരു ഷിപ്പിനെ LTT പിടികൂടിയത്. അതവർ ക്യാപ്ചർ ചെയ്ത് വെച്ചു. എന്നിട്ട് ശ്രീലങ്കൻ ആർമിക്ക് നേരെ കടലിലൂടെയുള്ള യുദ്ധത്തിനല്ല അവർ ഉപയോഗിച്ചത്, ഇതിൻ്റെ അകത്തു നിന്ന് ഫയർ ചെയ്യാന്നുള്ളതാണ്. അത് ആ കാണുന്നതാണ് ആ ഷിപ്പിൻ്റെ അവശിഷ്ടങ്ങൾ. ഷിപ്പ് പൂർണ്ണമായിട്ട് ഇപ്പോൾ വെള്ളത്തിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്, നശിച്ച് ഏതാണ്ട് മണ്ണോട് ചേരുകയാണ്, മണ്ണോടല്ല കടലോട് ചേരുകയാണ്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇന്ത്യയിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയിലേക്ക് അരിയും മറ്റ് സാധനങ്ങളുമായിട്ട് പോവുകയായിരുന്ന ഷിപ്പാണ്. 14,000 ടൺ അരിയും മറ്റ് സാധനങ്ങളൊക്കെ ഇതിലുണ്ടായിരുന്നു. അത് ഏകദേശം ഈ ഒരു പ്രദേശത്ത് എത്തിയപ്പോൾ അതിൻ്റെ എഞ്ചിൻ എന്തോ ഒരു തകരാറ് സംഭവിച്ചു. ഇത് മനസ്സിലാക്കിയ പുലികൾ പെട്ടെന്ന് തന്നെ ഈ ഷിപ്പിലേക്ക് അവർ ബോട്ടിൽ ചെന്നു. എന്നിട്ട് അതിലുണ്ടായിരുന്നവരെല്ലാവരെയും തടവുകാരാക്കി ഈ 14,000 ടണ്ണ് അരി ഉൾപ്പെടെയുള്ള സംഭവങ്ങളെല്ലാം അവർ പിടിച്ചെടുത്തു. എന്നിട്ട് ഷിപ്പിൻ്റെ ജനറേറ്റർ, നാവിഗേഷൻ എക്യുപ്മെൻറ്റ്സ്, കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്സ് എല്ലാം അവർ ഊരിയെടുത്തു. കാരണം അവർക്ക് എല്ലാം ആവശ്യമുള്ളതാണ്. കാരണം അവരുടെ ഷിപ്പുകളിലും അല്ല ചെറിയ ബോട്ടിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി അതെല്ലാം ഊരിയെടുത്തു. എന്നിട്ട് റെഡ് ക്രോസിന് ഹാൻഡ് ഓവർ ചെയ്തു, ഇതിലെ ക്രൂ മെമ്പേഴ്സിന് എല്ലാവരെയും തന്നെ. അപ്പോൾ എന്നിട്ട് പിന്നെ ഇത്രയും വർഷങ്ങളായിട്ട് 2006 മുതൽ ഇവിടെ കിടന്ന് അങ്ങനെ ആ ഷിപ്പ് ഇപ്പോൾ പൂർണ്ണമായിട്ടും നശിച്ചിരിക്കുകയാണ്. ഒരു വമ്പൻ ഷിപ്പായിരുന്നു ഇത്. പണ്ടൊക്കെ ഇവിടെ വരുന്നവരാ വലിയ ഷിപ്പ് കണ്ട് നിൽക്കുമായിരുന്നു. അതാണിപ്പോൾ ഇവിടെ കാണുന്ന ഫറ എന്ന ഷിപ്പ്. നല്ല കാറ്റടിക്കുന്നുണ്ട്, രാത്രിയുമായിരിക്കുന്നു. ഇത് ജോർദാൻ്റെ ഷിപ്പായിരുന്നു കേട്ടോ, ജോർദാനിയൻ ഷിപ്പായിരുന്നു. 1900 നിർമ്മിച്ചൊരു പഴയ ഷിപ്പായിരുന്നു, പക്ഷേ വളരെ വലിയൊരു ഷിപ്പായിരുന്നു. ഷിപ്പിൻ്റെ അതേ രൂപത്തിൽ തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോഴാണിപ്പോൾ അത് കടലെടുത്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രഭാകരൻ്റെ വഴികളിലൂടെയുള്ള യാത്രയാണ് നമ്മൾ ഇതുവരെ നടത്തിയത്. അതിൽ കാണാതെ പോയ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രഭാകരൻ്റെ വീട് കാണാൻ പറ്റിയില്ല. അതുപോലെ തന്നെ പ്രഭാകരൻ്റെ 2-3 പ്രഭാകരനോട് ബന്ധപ്പെട്ട 2-3 മറ്റു കാര്യങ്ങൾ കാണാൻ സാധിച്ചില്ല. എങ്കിൽ പോലും കുറേ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാൻ സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് കാലം കഴിഞ്ഞ് വരുന്നവർക്ക് ഇതൊന്നും കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം പ്രഭാകരനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പുതിയ ശ്രീലങ്കൻ ഗവൺമെൻറ് അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരിക്കലും ഒരു നാഷണൽ ഹീറോ ആയിട്ട് പ്രഭാകരൻ മാറരുത് എന്നാണ് അവരുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ വീടൊക്കെ നശിപ്പിച്ച പോലെ തന്നെ മറ്റ് സ്ഥലങ്ങളെല്ലാം നശിപ്പിച്ചേക്കാം. എന്തായാലും പല തവണയായിട്ട് ഞാനിപ്പോൾ പ്രഭാകരനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കണ്ടു കഴിഞ്ഞു. അപ്പോൾ അനുരാധപുരം മുതൽ ജാഫ്ന വരെയായിരുന്നു പുലികളുടെ കയ്യിലുണ്ടായിരുന്നത്. അനുരാധപുരം മുതൽ ജാഫ്ന വരെയുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കുറേ കണ്ടു കഴിഞ്ഞതും. അതിനിടയ്ക്കുള്ള കിളിനോച്ചി, പറന്തൻ, എലിഫൻറ്റ് പാസ്, ഇപ്പോൾ ഒടുവിലെത്തിയിരിക്കുന്ന മുല്ലത്തീവ്, ഇങ്ങനെ പല സ്ഥലങ്ങളും കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നും ഇന്നിപ്പോൾ പറ്റുമെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ ആണെങ്കിലും അടുത്ത സ്ഥലത്തേക്ക് പുറപ്പെടും. അതൊന്നും പുലികളുമായി ബന്ധമുള്ള സ്ഥലങ്ങളല്ല. അപ്പോൾ പുലികളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇതുവരെയുള്ള വീഡിയോകളിൽ കണ്ടത്. ഞങ്ങളുടെ നിസാൻ എന്തായിരുന്നു, നിസാൻ വിങ് റോഡ് എന്ന വാഹനത്തിൽ, പേരൊക്കെ മറന്നുപോയി വയസ്സായില്ലേ, വിങ് റോഡ് എന്ന ഈ വാഹനത്തിൽ പോവുകയാണ്. ഇതിൻ്റെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൽ പെട്രോൾ ഇല്ല എന്നുള്ളതാണ്. ഞങ്ങൾ ഇനി ഏത് സമയത്ത് എവിടെത്തി പെട്രോൾ അടിക്കുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ പെട്രോൾ അടിക്കാൻ സാധിച്ചില്ലെങ്കിൽ വഴിയിലാകും. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഫറയിലേക്ക് പോകുന്ന വഴി അവസാനത്തെ യുദ്ധം നടന്ന ഇവിടെ കുറേ കത്തിക്കരിഞ്ഞ സാധനങ്ങൾ കണ്ടു. ഇതെല്ലാം അന്നത്തെ യുദ്ധത്തിൻ്റെ ബാക്കി പത്രങ്ങളാണ്. LTT ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടാങ്കർ പോലുള്ള സംഭവമാണ് ഇവിടെ കത്തിക്കിടക്കുന്നത്. ഇവിടെ എല്ലാം അതുപോലെയുള്ള സാധനങ്ങൾ കിടക്കുന്നു. പല പല വാഹനങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഈ കിടക്കുന്നതെല്ലാം തന്നെ. ഇതെല്ലാം വെടിയുണ്ട വീണ് നശിച്ച് കൊണ്ടോരണം കിടക്കുകയാണ്. കണ്ടല്ലോ, ജാതകൻ ആരെങ്കിലും ശവങ്ങളെല്ലാം ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ. കണ്ടോ, എല്ലാം വെടി കൊണ്ട് തീർന്ന സാധനങ്ങളാണ് ഇപ്പോൾ ഇവിടെ കിടന്ന് നശിച്ചു തുടങ്ങി. ഇതിൻ്റെ അകത്തൊക്കെ കാടൊക്കെ വളർന്നു, മണ്ണിൽ പൊതിഞ്ഞ ടയറുകൾ. നമസ്കാരം, ഞാൻ ബൈജു എൻ നായർ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ശ്രീലങ്കയിലാണ് കുറച്ച് ദിവസമായിട്ട് ഇവിടെ തുടരുകയാണ് ഞാനും എൻ്റെ സുഹൃത്ത് നിയാസും കൂടി. ഞങ്ങൾ ഇന്നലെ വരെ കണ്ട കാഴ്ചകൾ നിങ്ങളെ കാണിച്ചിരുന്നു. അതെല്ലാം പുലികളുമായിട്ട് അല്ലെങ്കിൽ LTTയുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചകളായിരുന്നു. അവസാനത്തെ പുലി ക്യാമ്പിൽ നിന്ന് ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ എത്തിപ്പെട്ടിരിക്കുന്നത് സിഗിരിയ എന്ന സ്ഥലത്താണ്. സിഗിരിയ ശ്രീലങ്കയിൽ വന്നാൽ എല്ലാവരും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. പക്ഷേ ഞാൻ ഇന്ന് ആ സ്ഥലം കാണാൻ പോയില്ല. കാരണം ഞാൻ ഇതിനുമുമ്പ് അത് കണ്ടിട്ടുണ്ട്. ഇത് തന്നെയല്ല, 2 ദിവസമായിട്ട് കോൾഡ് ഉണ്ട്. അപ്പോൾ ജലദോഷം കാരണം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നിയാസ് സിഗിരിയയിൽ പോയി. സിഗിരിയ എന്ന് പറയുന്നത് വളരെ പ്ലെയിൻ ആയിട്ടുള്ള ലാൻഡിൻ്റെ നടുക്ക് ഉയർന്നു നിൽക്കുന്നൊരു വലിയ ഒരു മലയാണ് എന്ന് പറയാം, ഒരു പാറയാണ്.
ആ പാറയുടെ മുകളിൽ 5-ാം നൂറ്റാണ്ടിലൊരു രാജാവ് നിർമ്മിച്ച ചില സാധനങ്ങളൊക്കെ ഉണ്ട്. സംഭവം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മകനെ പേടിയായിരുന്നു. മകൻ അദ്ദേഹത്തിനെ കീഴ്പ്പെടുത്തി രാജ്യം കൈവശപ്പെടുത്തുമോ എന്നുള്ളൊരു പേടി കാരണം അദ്ദേഹം അതിൻ്റെ മുകളിലൊരു കൊട്ടാരം സ്ഥാപിച്ച് അവിടെ ജീവിച്ചു. പക്ഷേ അവസാനം സംഭവിക്കേണ്ടത് സംഭവിച്ചു. മകൻ അദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ വരികയും അദ്ദേഹം കുത്തി നിർത്തിയ ഒരു കുന്തത്തിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുവാണ് ഉണ്ടായത്. എന്തായാലും 6000-ത്തോളം സ്റ്റെപ്പുകൾ കയറി വേണം അതിൻ്റെ മുകളിലെത്താൻ. അപ്പോൾ ജലദോഷം കാരണം ഞാനതിൽ കയറിയില്ല. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ചില ഡ്രോൺ ഷോട്ടുകളൊക്കെയാണ്. അത് നിയാസ് പകർത്തിയാണ്. പക്ഷേ ഡ്രോൺ അവിടെ ചെന്നിട്ട് പകർത്താൻ സാധിച്ചില്ല, കാരണം അവിടെ അത് നിരോധിച്ചിരിക്കുകയാണ് ഡ്രോണിൻ്റെ പറക്കൽ. നമ്മളിപ്പോൾ ഈ താമസ പഴയ തറവാട് പോലുള്ള ഈ ഒരു റിസോർട്ടിൽ നിന്നുകൊണ്ട് നമ്മളെടുത്ത ഡ്രോൺ ഷോട്ടുകളൊക്കെയാണത്. ഈ കാണുന്നത് വളരെ മനോഹരമായ ഒരു റിസോർട്ടാണ്. രാത്രിയിലാണ് ഞങ്ങളിവിടെ എത്തത്. ഇവിടെ നല്ല തറവാടിയായിട്ട് ജീവിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇങ്ങനെ ജാരകസാരലൊക്കെ ഇരുന്ന് മുൻഭാഗത്ത് അങ്ങനെ ഇരുന്നാൽ ഉള്ള സുഖമാണ് എന്ന് പറയാം. എന്നാലും ഞങ്ങളിനിയിപ്പോൾ ഇവിടുന്ന് പുറപ്പെടുകയാണ്. ഇനി ഞങ്ങൾക്ക് പോകാനുള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത് ഒന്ന് ക്യാൻറ്റി, മറ്റൊന്ന് നുവാര ഇലയ. ഈ ക്യാൻറ്റി നുവാര ഇലയും ഇവിടുത്തെ ഹൈറേഞ്ചസാണ്. ഒന്ന് നെല്ലിയാമ്പതിയാണെങ്കിൽ മറ്റൊന്ന് മൂന്നാറാണ് എന്ന് പറയാം. ഈ ക്യാൻറ്റി എന്ന് പറയുന്ന അവിടെയുള്ള പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത് ബുദ്ധൻ്റെ പല്ല് സൂക്ഷിച്ചിരിക്കുന്ന ഒരു അമ്പലവും പിന്നെ ഒരു ഹൈറേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട സ്ഥിരം കുറേ കാഴ്ചകളൊക്കെയാണ്. നുവാര ഇലയ എന്ന് പറയുന്നത് കുറച്ചുകൂടി എന്താ പറയേണ്ടത് ഐതിഹ്യങ്ങൾ നിറഞ്ഞ സ്ഥലമാണ്. നുവാര ഇലയ എന്ന് പറയുന്നത് തന്നെ സീതയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ്. അതായത് നമ്മുടെ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയി പാർപ്പിച്ചത് നുവാര ഇലയിലാണ് എന്നാണ് സങ്കല്പം. അവിടെ സീതയുടെ ക്ഷേത്രവും മറ്റുമുണ്ട്. അവിടെയും ഒരു ലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ക്യാൻറ്റി വഴി നുവാര ഇലയിലേക്ക് പോകാം, ഇന്നവിടെ താമസിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ നട്ടുച്ചയ്ക്ക് 12 മണിയായി. അപ്പോൾ നമ്മുടെ വാഹനം ദോഹ്ലോ കിടക്കുന്നു, കറുത്ത വണ്ടി എന്ന് പറഞ്ഞ പോലെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കയറി ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. അതിനു മുമ്പ് ഇവിടുത്തെ ബില്ലൊക്കെ കൊടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റപ്പാക്കി ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. നിസാൻ വിങ് റോഡ്. നിസാൻ വിങ് റോഡിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇദ്ദേഹം രാവിലെ ഒരല്പം സമയമെടുക്കും. ആഹാ, സ്റ്റാർട്ടായല്ലോ. ആഹാ, കാര്യം നമ്മൾ 10-40,000 രൂപ വാടക കൊടുത്തെങ്കിലും ഇദ്ദേഹം രാവിലെ സ്റ്റാർട്ടാകാനൊരു മടിയുണ്ട്. മടിയനാണ് രാവിലെ നിയാസിനെ പോലെ തന്നെ രാവിലെ ഇറങ്ങാനൊരു മടിയനാണ്. വണ്ടി അത് കണ്ട് പഠിച്ചാന്ന് തോന്നുന്നു. അപ്പം തന്നെ പോകല്ലേ.